ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഹോട്ടൽ സ്റ്റൈലിൽ തയ്യാറാക്കിയ നല്ലൊരു അയലക്കറിയാണ് കേട്ടോ. നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള അയലക്കറിയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അര കിലോ അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇടത്തരം അയലയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം തന്നെ ഒരു തണ്ട കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പൊ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒരുപാട് സമയം വേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കാണല്ലോ. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം പച്ചമണം ഒന്ന് മാറിയാൽ മതി. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പോളം തേങ്ങയുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇത് നല്ല തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ജസ്റ്റ് ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ കേട്ടോ. ആ സമയം നമ്മുടെ തക്കാളിയും ഈ പൊടികളും ഇതൊന്നും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ പൊടിയാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കറി ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. 1 വലിയ കഷ്ണം പുളി ചെറുതായിട്ട് നുറുക്കിയിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കറി തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തവിയിട്ട് ഇളക്കരുത്. ചേർത്ത ഉടനെ ഒന്ന് ജസ്റ്റ് ഇളക്കി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും തവിയിട്ട് ഇളക്കരുത്. മീൻ പൊഴിഞ്ഞു പോകും. ഇതുപോലെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് എല്ലാം കൂടെ നമുക്കൊന്ന് ഗ്രേവിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി എന്നിട്ട് ചുറ്റിച്ചെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇന്നിട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഗ്രേവി പാകത്തിന് വറ്റിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നവരെ പാകത്തിന് നമുക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1 കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ 1 കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് കീറി ഇട്ടാലും മതി.
ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഉപ്പ് ഒരല്പം കുറവുണ്ട്, ബാക്കി എരിവ് പുളി എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. ഇനി ഒന്ന് ചുറ്റിച്ചതുപോലെ കൊടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറോട്ട, അപ്പത്തിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പുട്ടിനൊക്കെ നല്ല കിടിലം കോമ്പിനേഷനാണ്. രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കറി തിളപ്പിക്കുന്നത്. ഇനി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ കറി ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുത്തത്. അപ്പം നന്നായിട്ട് ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് ഇതേ. ഇതുപോലെ നമുക്ക് ചുറ്റിക്കാൾ ചെയ്യാവുള്ളൂ. ഒരു കറി തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് മീൻകറിയൊക്കെ എപ്പോഴും തണുത്തതിന് ശേഷം കഴിക്കുന്നത്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കറി തളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഇതിൽ എണ്ണയൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ തേങ്ങയിലുള്ള എണ്ണ എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും. പായലൊക്കെ കിട്ടുമ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കിഡിലൻ അയലക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മടിക്കല്ലേ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്ന കാര്യവും കൂടെ മറക്കെടുത്തിട്ടോ. അപ്പം എന്തായാലും എന്നത്തെയും പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.